തൂത്തുക്കുടിയിൽ ജയരാജും മകൻ ബനീസും ലോക്കപ്പ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് നമ്മൾ കണ്ണടച്ചു കളഞ്ഞ വാർത്തകളിലൊന്നാണ്. ജാതിവെറി അങ്ങ് അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ അയൽക്കൂട്ടങ്ങളിലും ഉണ്ടെന്നത് നാം ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സത്യമാണല്ലോ. ആ ഒരു അന്തരീക്ഷത്തിൽ കാണാനിടയായ ഒരു തമിഴ് ചിത്രമാണ് പരിയേറും പെരുമാൾ. തിരുനെൽവേലിയിലെ ഒരു കുഗ്രാമത്തിലെ ദളിത് അതിജീവനത്തിന്റെ കഥയാണത്. അധസ്ഥിതിയിൽ തളക്കപ്പെട്ടിരുന്ന ഒരു ജാതിയുള്ള നായക കഥാപാത്രത്തിന്റെ പേരങ്ങനെയാണ് പരിയേറും പെരുമാൾ, കുതിരപ്പുറത്തേറിയ ദേവൻ എന്നർത്ഥം. ഇന്നലെ നാം കഴുതപ്പുറത്തേറിയ ദൈവത്തെ കണ്ടല്ലോ. നീതിയെ പ്രതി ചവിട്ടിത്തേക്കപ്പെടുന്നവരുടെയെല്ലാം തള്ളപ്പെടുന്നവരുടെയെല്ലാം പ്രതിനിധിയായ തീണ്ടാപ്പാടുകൾ കൽപ്പിക്കപ്പെട്ടൊരു ദൈവം. ശരിക്കും അവൻ തന്നെയാണ് പരിയേറും പെരുമാൾ, ഉയർത്തെഴുന്നേൽപ്പുകളുടെയെല്ലാം ആദ്യ ഫലവും മുന്നോട്ടക്കാരനും. ഇന്ന് സുവിശേഷത്തിൽ ഈശോ അർത്ഥസമ്പൂർണമായ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ചില ഐത്താചാരങ്ങളെ ഭ്രഷ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അക്കാലത്തെ ചിന്താഗതികളുമായി ചേർത്ത് പറയപ്പെട്ട ഇന്നത്തെ വായനകൾ വായിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ ആഴമുള്ള അർത്ഥം ആധ്യാത്മികവും ഭൗതികവും നാം കണ്ടെത്തണം. ഈ സിനിമയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെയും അടിച്ചമർത്തലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും അടയാളമായി നീലവർണം കടന്നുവരുന്നുണ്ട്. വിശ്വമാനവികതയുടെയും അധസ്ഥിതരുടെ ഉന്നമനത്തിന്റെയും നെടുനായകനായിരുന്ന ഡോക്ടർ അംബേദ്കറിന്റെ പുറംകുപ്പായത്തിന്റെ നിറമാണത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ചേർത്ത് നിന്ന ഭാരതത്തിന്റെ നീല അമരികളുടെ നിറം ഇൻഡിഗോനേഷൻ, അതിനുമേലെ ആകാശത്തിന്റെ നിറവും. തൊലിയുടെ നിറങ്ങളെല്ലാം അപ്രസക്തമാക്കുന്ന ദൈവത്തിന്റെ ആകാശ കണ്ണുകൾ. 12 വർഷമായി രക്തസ്രാവം കൊണ്ട് വലഞ്ഞിരുന്നു അവൾ. ശരീരസ്രവങ്ങളെ സൂക്ഷിക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പുരാതന സംസ്കാരങ്ങളിൽ ശരീരസ്രവങ്ങളെ അവരെന്തുകൊണ്ട് അശുദ്ധമായി കണ്ടുവെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കാം. വിവേചനവും ഊരുവിലക്കും പേടിച്ച് തുമ്മാൻ പോലും ഭയക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല എന്ന് കരുതട്ടെ. അതിനാൽ ഒരു മുന്നറിയിപ്പ് ആദ്യമേ നൽകിക്കോട്ടെ. ഇന്ന് 1-ാം വായനയിൽ ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയെയും സുവിശേഷത്തിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീയെയും അവജ്ഞയോടെ നോക്കുന്നുവെന്ന് തോന്നിയേക്കാം. സ്ത്രീകളോടുള്ള വിവേചനമല്ല ഇവിടെ പ്രകടമാക്കുന്നത്, ചില സാമൂഹിക നിരീക്ഷണങ്ങളിലൂടെ വലിയ സത്യങ്ങൾ വരച്ചിടുകയാണ് ദൈവവചനം. രക്തസ്രാവമോ മറ്റു ശരീരസ്രവങ്ങളുടെ നിർഗമനമോ യഹൂദരെ ആചാരപരമായ അശുദ്ധിക്ക് വിധേയമാക്കും. അവർ അതുള്ളിടത്തോളം കാലം സമൂഹത്തിൽ നിന്നും ആരാധനാകർമ്മങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. അതിനാൽ തന്നെ രക്തസ്രാവം ഒരു സ്ഥിരം അസുഖമായതുകൊണ്ട് അവർ സ്ഥിരമായി വിച്ഛേദിക്കപ്പെട്ടതിന് തുല്യരാണ്. മരണത്തിന് ശേഷം എവിടേക്കെന്ന് പോലും അവർക്ക് ഉറപ്പുണ്ടാകില്ല. അവൾ ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടു. സംഖ്യ 15:38, നിയമാവർത്തനം 22:12 വായിക്കുമ്പോൾ ഈ വസ്ത്രാഞ്ചലത്തെക്കുറിച്ചുള്ള അനുശാസനം നമുക്ക് മനസ്സിലാകും. നീലനൂലുകൾ, തെക്ലെത്ത്, ഇഴചേർത്ത തൊങ്ങലുകൾ, യഹൂദർ പ്രാർത്ഥനയ്ക്കായി ചാർത്തുന്ന പുതപ്പിന്റെ 4 മൂലയ്ക്കും അതിനാൽ അവർ തുന്നിപ്പിടിപ്പിച്ചിരുന്നു. അവിടെയാണ് ആ സ്ത്രീ തൊട്ടത്. എന്തുകൊണ്ടാണ് അത് നീല തെക്ലെത്ത് ആയിരിക്കുന്നത്? രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രൗഢവർണ്ണമാണ് നീല. ഓരോ യഹൂദനും അത് ധരിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരെയും, രാജാവിനെയും മുഖ്യ പുരോഹിതനെയും പോലെ തന്നെ ഉന്നതരായാണ് ദൈവം കാണുന്നത് എന്നാണ് സൂചന. ദൈവം കൊണ്ടുവരുന്ന സമത്വം അങ്ങനെയാണ്, അടിച്ചു നിരപ്പാക്കിക്കൊണ്ടല്ല, വീണവരെ എടുത്തുയർത്തിക്കൊണ്ടാണ്. ഇന്ന് സങ്കീർത്തനം 145 അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. നീല ആകാശത്തിന്റെയും കടലിന്റെയും വർണ്ണമാണ്. അത് ദൈവസാന്നിധ്യം വിളിച്ചോതുന്നു, ദൈവമഹിമ പാടുന്നു. അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ ഒരു അടയാളം കൂടിയാണത്. ചില റബ്ബികൾ പറയും ഉദ്ദേശ്യലക്ഷ്യം എന്നർത്ഥം വരുന്ന തക്ലീത്ത് എന്ന പദത്തിനോട് സാമ്യമുള്ള പേരാണ് ഹീബ്രുവിൽ നീലയ്ക്ക്, തെക്ലെത്ത്. അതിനാൽ ആ നിറം ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അത്രേ. എന്താണ് ആ ലക്ഷ്യങ്ങൾ? സഹജരോടും സഹജീവികളോടും ലോകത്തോടും നന്മ ചെയ്ത് ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെ. 145-ാം സങ്കീർത്തനവും ദൈവപരിപാലനയുടെയും ദൈവാരാധനയുടെയും ഈ പ്രാപഞ്ചിക സ്വഭാവം വെളിവാക്കുന്നുണ്ട്. എല്ലാവരുടെയും സ്വരം കേൾക്കുന്ന ദൈവം, എല്ലാറ്റിനെയും ഊട്ടുന്ന ദൈവം. നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം രക്ഷാകരമായൊരു പര്യവസാനം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നീലവർണം. ദുരാശകളിൽ കണ്ണുടക്കാതിരിക്കാനാണ് ഇങ്ങനെയൊരു നീലത്തൊങ്ങൽ നമ്മുടെ മുൻപിൽ ദൈവം ചാർത്തിയത് എന്ന് തിരുവചനം. സിത്സിത് എന്നാണ് ആ തൊങ്ങലുകൾക്ക് പേര്, മുടിയിഴ എന്നും അർത്ഥമുണ്ട്. എസക്കിയൽ പ്രവാചകനെ മുടിക്ക് കുത്തിപ്പിടിച്ച മാലാഖ ഉയർത്തിക്കൊണ്ടുപോയ കാര്യം ഓർമ്മിപ്പിക്കാൻ. ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിന്റെ കൺകണ്ട അടയാളമാണത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബന്ധം ആഴപ്പെടുത്താതെ തൊങ്ങലുകൾക്ക് പകിട്ടുകൂട്ടുന്ന പ്രമാണിമാരെ കർത്താവ് പരിഹസിച്ചു. സക്കറിയ 8:3 പറഞ്ഞിരുന്നു, ദൈവദാഹം പൂണ്ട് അനേകർ ദൈവത്തെ അറിഞ്ഞെന്ന് പറയപ്പെടുന്ന നമ്മുടെ തൊങ്ങലുകളിൽ ചാടിപ്പിടിക്കുമെന്ന്. അവർക്കും ദൈവത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്.
കാലദേശാന്തരങ്ങളിലെ എല്ലാ ദൈവദാഹികളുടെയും ദാഹം ഊറി കനം തിങ്ങിയതുപോലെ അവൾ അന്ന് ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ തൊട്ടു. കാഴ്ചകൾ, ഓർമ്മകൾ, കർമ്മങ്ങൾ, അങ്ങനെയാണല്ലോ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഒരു ഗതി. അതിനാൽ തന്നെ ആഴമുള്ള അർത്ഥത്തിൽ ഇത് തകർന്നവരുടെ എല്ലാം വീണ്ടെടുപ്പിൻ്റെ കഥ കൂടിയാണ്. അശുദ്ധരെ തൊടാൻ അശുദ്ധിയെ ഭയക്കാത്ത ദൈവം. കഴിഞ്ഞ വ്യാഴാഴ്ച മ്യാൻമാറിലെ ഒരു ഖനിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 170 ദരിദ്രർ മരിച്ചു വീണു. ഖനി ഉടമകളുടെ അത്യാർത്ഥി കൊണ്ടുണ്ടായതാണ് ആ ദുരന്തമെന്ന് വ്യക്തമാണ്. അനീതിയുടെ ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ് ഓഫ് ഇൻജസ്റ്റിസ് എന്നാണ് ഏഷ്യൻ വെത്രാൻ സമിതി അതിനെ വിശേഷിപ്പിച്ചത്. ആ ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്തിരുന്നത് ജയ്ഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കടുന്നീല പച്ചക്കല്ലാണ്. ജയ്ഡഡ് എന്ന വാക്കിന് അതിപ്രസരം കൊണ്ടും അമിത ഉപയോഗം കൊണ്ടും മടുത്തുപോയത് എന്നൊരർത്ഥമുണ്ട്. കേട്ട് കേട്ട് മടുത്തുമടുത്ത് നമുക്കൊന്നും വാർത്തയല്ലാതായിരിക്കുന്നത് പോലെ. ഓടിത്തകർന്ന തരിപ്പണമായ കുതിര എന്ന് വേറൊരർത്ഥം. മാടിനെപ്പോലെ ചെയ്യേണ്ട ജോലികളെ നാം ബ്ലൂ കോളർ ജോബ്സ് എന്നാണല്ലോ വിളിക്കുന്നത് പോലും. അവരെക്കുറിച്ചൊക്കെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. അലസഗമനം ചെയ്യുന്ന ദുർനടപ്പുള്ളൊരു സ്ത്രീ എന്നും ജയ്ഡിന് അർത്ഥം പറയാറുണ്ട്. ഇന്ന് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അവൻ്റെ ഭാര്യയായ ഗോമർ അങ്ങനെ ഒരുവളായിരുന്നു എന്ന് കാണും. അതുകൊണ്ടല്ല ജയ്ഡ് എന്ന് പറഞ്ഞിവിടെ കൊണ്ടെത്തിച്ചത്. അനീതികളുടെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. ജനത്തിന്റെ അനീതികൾക്കെതിരെ ശക്തമായ താക്കീത് നൽകിയ പ്രവാചകനാണ് ഹോസിയ. ദൈവം ഉയർത്തിയ ഉഗ്രശാസനങ്ങളുടെയും താക്കീതിന്റെയും കാഠിന്യം കുറിക്കാൻ അവൻ മക്കളുടെ പേര് പോലും മാറ്റിക്കുറിച്ചു. ലോ റുഹാമ, ദൈവം പറയുന്നു, എനിക്കിനിമേൽ കരുണയില്ല. ലോ അമ്മി, നിങ്ങൾ എൻ്റെ ജനവുമല്ല. ഇന്ന് വിശുദ്ധ മരിയ ഗുരേത്തിയുടെ തിരുനാളാണല്ലോ. നീലച്ചൊവ്വയുടെ തുടങ്ങിയ ഒരു സംസാരം കടന്നുകയറ്റമായി, പീഡനശ്രമമായി, അവസാനം അവൻ്റെ മുറിവേറ്റ അഹന്തയുടെ കത്തിമുനയേറ്റ് അവൾ പിടഞ്ഞു വീണു. അത് പാപമാണ്, ചെയ്യരുത് എന്ന് മന്ത്രിച്ചുകൊണ്ട് പാപത്തിനെതിരെ ഉടൽകൊണ്ട് പ്രതിരോധം തീർത്തവൾ ഉയർ കൊടുത്തു, ഉയർത്തെഴുന്നേറ്റു. ചില ജീവചരിത്രകാരന്മാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. മരിയയുടെ അമ്മ ഒരു വിധവയായിരുന്നു. പറക്കമുറ്റാത്ത 6 കുഞ്ഞുങ്ങളും സമ്പന്ന കുടുംബത്തിൻ്റെ ആശ്രയത്തിൽ കഴിയുന്നവർ, ഭയത്തിൻ്റെയും അപമാനത്തിൻ്റെയും കരിനിഴൽ മൂടിയ ചെറു ജീവിതങ്ങൾ. അന്ന് അലസാൻഡ്രോ വന്ന് പറഞ്ഞു, എൻ്റെ ഷർട്ടൊന്ന് തുന്നിത്തരണം. മരിയയും അമ്മയും അത് കേട്ടു. മരിയയ്ക്ക് മുൻ അനുഭവത്തിൽ നിന്ന് അവൻ്റെ ഉദ്ദേശം എന്തെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അവൾ കേൾക്കാത്തതുപോലെ നിന്നു. അവസാനം സഹിയേട്ട് അമ്മ അവളെ ചെരുപ്പെടുത്തെറിഞ്ഞ് പറഞ്ഞയച്ചത്രേ. അന്ന് അവൾ കൊല്ലപ്പെട്ടു. ആ സംഭവം ഓർത്ത് അമ്മയുടെ കണ്ണീർ പിന്നീട് ഒരിക്കലും നിലച്ചിട്ടില്ല. അലസാൻഡ്രോയ്ക്ക് മരിയയുടെ താല്പര്യമോ ഇല്ലായിരുന്നു. അവൾ പറയത്തക്ക സുന്ദരിയുമല്ലായിരുന്നു. ചോരയും നീരുമുള്ള പുരുഷനായി താൻ എന്ന അവൻ്റെ ധാർഷ്ട്യം മാത്രമായിരുന്നു അതിന് പിന്നിൽ. ചെറുത്തുനിൽപ്പുകളെ മെതിച്ചൊതുക്കുന്ന നീലച്ചവിയുള്ള കണ്ണുകൾ അവ ആകാശ നീലിമക്കെടുത്തിക്കളയുന്നു. ഇന്ന് അബദ്ധസഞ്ചാരം ചെയ്യുന്ന സനാഹ്, ഒരു പെണ്ണുടലിൻ്റെ അടയാളത്തിൽ ഇസ്രായേലിൻ്റെ ഉടൽദാഹങ്ങൾ കർത്താവ് തുറന്നു വെക്കുകയാണ്. അത് കേവലം ഒരു സ്ത്രീയുടെ ദുർനടപ്പിൻ്റെ കഥയല്ല, അന്യദേവന്മാരുടെ പുറകെ മാംസദാഹം മൂത്തതുപോലെ പാഞ്ഞ ഇസ്രായേലിൻ്റെ മുഴുവൻ കഥയാണ്. ദൈവത്തിന് നിരക്കാത്ത ജീവിത വഴികളും ജീവിത മാർഗങ്ങളും തേടിയ ആ സമൂഹത്തിൻ്റെ ഒന്നാകെ കഥ. വിവാഹത്തിന് ശേഷമാണ് ഗോമർ ഹോസിയായോട് അവിശ്വസ്തത കാണിച്ചു തുടങ്ങിയത്. ഇസ്രായേലും തൻ്റെ ഭർത്താവായ കർത്താവിനെ മറന്നതും അങ്ങനെയാണല്ലോ. ഇത് തകർന്ന ഒരു ദാമ്പത്യ ബന്ധം മാത്രമല്ല വിവരിക്കുന്നത്, മാരേജ് മെറ്റഫർ. അതിനാൽ തകർന്ന കുടുംബ ബന്ധങ്ങളെ കൂടിയാണ്, ഫാമിലി മെറ്റഫർ. അന്യദേവന്മാരുടെ പുറകെ പോയപ്പോൾ ദൈവത്തെ മാത്രമല്ല മറന്നത്, സഹോദരനെയും നീതിയെയും സ്നേഹബന്ധങ്ങളെയും അധസ്ഥിതരെയും കൂടിയാണ്. സാമ്പത്തിക സാമൂഹിക ശക്തികളുടെ ചിറകേറി അവർ ദൈവവാനത്തിൻ്റെ സ്വച്ഛനീലിമയെ ഭേദിച്ച് പറക്കാൻ തുടങ്ങി, നീലക്കണ്ണുള്ള കഴുകന്മാർ. അതുകൊണ്ടാണ് വിഗ്രഹാരാധനയെയും ദുരാചാരങ്ങളെയും വ്യഭിചാരം എന്നൊരു അർത്ഥതലത്തിൽ ഹോസിയ വിവരിക്കുന്നത്. അന്ന് അമാസ്യ ആമോസിനോട് പറഞ്ഞല്ലോ, നീ പ്രവചനം ഇവിടെ ഒലിപ്പിച്ച് നടക്കേണ്ട എന്ന്. അന്ന് ആമോസ് തിരിച്ചടിച്ചിരുന്നു, അമാസിയയുടെ ഭാര്യ തൻ്റെ കാമം ഒലിപ്പിച്ച് നഗരത്തിൽ നടക്കുമെന്ന്, നഗരവധു. അതും വ്യക്തിപരമായൊരു പരാമർശത്തെക്കാളേറെ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഭാഗധേയമാണ് അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഉയർക്കൊണ്ട അനിവാര്യമായ വീഴ്ച. പ്രശസ്ത ഓസ്ട്രേലിയൻ കവിയായ ഫ്രാൻസിസ് വെബ് തൻ്റെ ഒടുവിലത്തെ കവിത കുറിച്ചത് വിശുദ്ധ മരിയ ഗുരേറ്റിയെക്കുറിച്ചാണ്. മരണവക്രത്തിൽ കിടന്നുകൊണ്ട് അവൾ പറയുന്നു അമ്മയോട്, ഒരിക്കൽ ചോദിച്ചില്ലേ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കരയുന്നതെന്ന്? ഞാനവിടെ നാഥനെ കാണുമായിരുന്നു, ഗോൽഗോഥായിലേക്ക് വലിഞ്ഞു നീങ്ങുന്ന അവനെ. വീണും വീണ്ടും എഴുന്നേറ്റും, 3 തവണ ത്രികാല ജപമണികൾ പോലെ ഞാനും അവനോടൊപ്പം വീഴുന്നു, വേദന സംഹാരികളില്ലാതെ എൻ്റെ കുരിശുമെടുത്തുകൊണ്ട്. ഇന്ന് ജൈറോസ് വന്ന് വിളിക്കുമ്പോൾ ഈശോ ഉടനെ എഴുന്നേൽക്കുകയാണ്. മരണത്തെ തൊട്ടിട്ട് വന്നവനാണ് ജൈറോസ്, അരുമ മകളുടെ നിശ്ചേതനമായ ഉടൽ. അവനും അതിനാൽ അശുദ്ധനാണ്. ദൈവത്തിന് അത് വലിയ തടസ്സമാകുന്നില്ല. ജൈറോസിൻ്റെ വീട്ടിൽ വിലാപക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
എപ്പിസോഡ് 195 വിലാപങ്ങളെ ധ്യാനിച്ചപ്പോൾ നാം ഇവരെ കണ്ടിരുന്നു. ദേശത്തിന്റെ ദുഃഖചരിതമാണ് അവരുടെ ചുണ്ടുകളിൽ. അതിന്റെ കഥനപ്പെയ്ത്തിൽ മുങ്ങി നിന്ന് അവർ പ്രത്യാശയേറ്റ് പറഞ്ഞു, ഇല്ല, അവൾ മരിച്ചു കഴിഞ്ഞു, നീ വെറുതെ നാണം കടയണ്ട. മരിച്ചവരൊക്കെ തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്നെ വിലാപങ്ങൾ അവസാനിച്ചേനെ. നാഥൻ പറയുന്നു, ഇല്ല, അവൾ ഉറങ്ങുകയാണ്. എന്നിട്ട് അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആമോസ് കണ്ട ആ കന്യക, ആരും പിടിച്ചെഴുന്നേൽപ്പിക്കാനല്ലാതെ മണ്ണിലമർന്നവൾ, ഇന്ന് അവളുടെ പ്രിയൻ അവളെ പിടിച്ചുയർത്തുകയാണ്. കാതിൽ തേൻ മന്ത്രങ്ങളുമായി വിജനതകളുടെ സ്വകാര്യതയിൽ ഹൃദയം ഹൃദയത്തോട് ഇനി സംവദിക്കട്ടെ.